നടൻ വിനായകൻ ഉമ്മൻചാണ്ടിയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ച സംഭവത്തിൽ കേസെടുക്കണ്ടെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും ഇതാകും പറയുകയെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. അത് വിനായകൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഉമ്മൻചാണ്ടിയും അങ്ങനെയാണ് കാണുക എന്നാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കിടെയായിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ വിനായകൻ്റെ പരാമർശം. ആരാണ് ഈ ഉമ്മൻചാണ്ടി, എന്തിനാണ് 3 ദിവസം അവധി തുടങ്ങിയ ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് ലൈവിലെത്തി വിനായകൻ പറഞ്ഞത്. വിനായകൻ്റെ ലൈവിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. അതോടെ നടൻ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് കേസുമെടുത്തു. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട് ആക്രമിച്ചുവെന്നാരോപിച്ച് വിനായകൻ പോലീസിൽ പരാതി നൽകി. കലൂരിലെ ഫ്ളാറ്റിൽ ജനൽ ചില്ലകൾ തകർത്തുവെന്നാണ് വിനായകൻ്റെ ആക്ഷേപം. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് പിന്നിലെ ലിങ്ക് റോഡിലെ ഫ്ളാറ്റിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതത്രേ. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. സംഘം ജനൽ ചില്ലകൾ അടിച്ചു തകർക്കുകയും വാതിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് വിനായകൻ പറയുന്നത്. അതിനിടെ വിനായകൻ അധിക്ഷേപിച്ച സംഭവത്തിൽ ക്ഷമ ചോദിച്ച് നടി നിരഞ്ജന അനൂപ് രംഗത്ത് വന്നിരുന്നു. നടൻ്റെ പ്രസ്താവന അങ്ങേയറ്റം അപമാനകരവും നിരാശാജനകവുമാണെന്ന് നിരഞ്ജന പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. ഞാൻ കൂടി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ മോശമായ ചില പ്രസ്താവനകളാൽ മുറിവേറ്റ പൊതുജനങ്ങളോടും ഓരോ വ്യക്തികളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. നടനിൽ നിന്നും വന്നത് അങ്ങേയറ്റം അപമാനകരവും നിരാശാജനവുമായ പ്രസ്താവനയാണ്. എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജനനായകനോടുള്ള ബഹുമാനാർത്ഥം ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം പരേതൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു എന്നാണ് നിരഞ്ജന അനൂപ് പങ്കുവച്ചത്.